എല്ലാവർക്കും അർപ്പിതാസ് ലാൻഡ് ഓഫ് ഡ്രീംസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഗ്ലാസ് പെയിന്റിംഗ് ബോട്ടിലാട്ടമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ കഴിഞ്ഞ രണ്ട് വീഡിയോസ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ കുപ്പി നന്നായി വൃത്തിയാക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാമലിൻ്റെ വാട്ടർ ബേസ്ഡ് ഗ്ലാസ് കളേഴ്സാണ്. ഒന്നെങ്കിൽ നമുക്ക് ലൈനർ ഉപയോഗിച്ച് ഡയറക്റ്റ് ആയിട്ട് ബോട്ടിൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഈ അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിൽ യൂസ് ചെയ്ത് വരച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി ലൈനർ ഉപയോഗിച്ച് വരയ്ക്കാം. ഞാനിപ്പോൾ ബോട്ടിൽ ഡയറക്റ്റ് ആയിട്ട് ലൈനർ ഉപയോഗിച്ച് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. വരയ്ക്കുമ്പോൾ ചെറിയ ചെറിയ തെറ്റൊക്കെ വരുമ്പോൾ ഞാനതൊരു ടിഷ്യൂ ഉപയോഗിച്ച് വൈപ്പ് ചെയ്ത് കളയുന്നുണ്ട്. ഇപ്പം ഞാൻ ഫ്ലവർ വരച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ബാക്കി പാർട്സാണ് വരയ്ക്കുന്നത്. ഇപ്പം ഞാൻ ഈ പിക്ചർ ഗ്ലാസ് ലൈനർ ഉപയോഗിച്ച് ഫുൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണം. ഇപ്പം ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചെറിയ റെഡ് ഗ്ലാസ് പെയിന് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ റെഡ് കളർ ഫുൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി എമറാൾഡ് ഗ്രീന് ബാക്കി പാർട്സിലും കൂടി ഒന്ന് കൊടുക്കുകയാണ്. ഇപ്പം ഞാനിത് ഫുൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കാൻ വയ്ക്കാം. ഇപ്പം ഇത് ഫുൾ നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു സാറ്റൺ റിബൺ ചുറ്റണം. ഞാനിപ്പോൾ ഇവിടെ പ്രിഫർ ചെയ്യുന്നത് റെഡാണ്. റെഡ് എൻ്റെ കയ്യിൽ 1/4 ഇഞ്ചിൻ്റെ ഉള്ളൂ. അപ്പം ഞാനിത് ഫെവിക്കോൾ ഉപയോഗിച്ചൊന്ന് സ്റ്റിക്ക് ചെയ്യാണ്. ഇപ്പം ഞാൻ മുകളിൽ ബോട്ടിലിൻ്റെ ട്രാൻസ്പെറൻസി കാണത്തക്ക രീതിയിലാണ് സാറ്റൺ റിബൺ ചുറ്റിയിട്ടുള്ളത്. പിന്നെ താഴെയും ഒരു ലൈൻ പോലെ ചുറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ ബോട്ടിലിൻ്റെ കംപ്ലീറ്റ് ലുക്ക്. ഇത് കൂടാതെ ഞാൻ ചെയ്ത മറ്റു രണ്ട് ഗ്ലാസ് പെയിൻറ്റിങ് ബോട്ടിൽ ആർട്സാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഈ ഗ്ലാസ് പെയിൻറ്റിങ് ബോട്ടിൽസ് നൈറ്റിൽ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഗ്ലാസ് പെയിൻറ്റിങ് ബോട്ടിലാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.